ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇങ്കുബേറ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ട്. നമ്മളിതിനു മുമ്പ് ഇങ്കുബേറ്ററുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാനിപ്പോൾ ഒരു ഇങ്കുബേറ്റർ പുതിയത് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്, കുറച്ച് മുട്ടകൾ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്ന് മുട്ട വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കുറച്ച് സംശയങ്ങൾക്ക് കുറച്ച് വിശദീകരണം കൂടെ നൽകാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് ഈ കാണുന്നതാണ് ഇപ്പോൾ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുള്ള ഇങ്കുബേറ്ററാണ്. ഇത് മിനിഞ്ഞാന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതായത് 21st ഞാനിത് രാവിലെ വിളിച്ച് പറഞ്ഞത്. എനിക്കിത് 22nd ഇന്നലെ കിട്ടി. ഇത് ഇന്ന് വീഡിയോ ചെയ്യുന്നത് 23rd. അപ്പോൾ നമ്മളിത് ഓർഡർ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾ കുറേ ആളുകൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഫാൻ വയ്ക്കുന്നത് എന്തിനാണ്, ബൾബ് എത്ര വാട്ട് വേണം, വെള്ളത്തിൻ്റെ ഹ്യൂമിഡിറ്റി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ചെറിയ ചെറിയ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ ചെയ്തതാണെങ്കിലും പിന്നെയും നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാനൊരു ഇങ്ങനെ ഒരു ഇങ്കുബേറ്റർ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുള്ളത്. ഇത് കോട്ടക്കൽ അടുത്ത ഒരു സ്ഥലത്താണ് ഇവരുടെ ഇങ്കുബേറ്റർ നിർമ്മിക്കുന്നത്. സിലൂസ് ഇങ്കുബേറ്റർ എന്നാണ് അതിൻ്റെ അവരുടെ പേര്. അതെ, നിങ്ങൾക്ക് കാണാം. അതിൽ കസ്റ്റമർ കെയർ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് 21st 2020 അവർ അവിടെ നിന്ന് അയച്ച ഡേറ്റ് ആണ്. ഒരു ദിവസം കൊണ്ട് നമുക്കിവിടെ ഡെലിവറി കിട്ടി. പിന്നെ വേറൊരു പ്രത്യേകത, ഇതിൻ്റെ ഇങ്കുബേറ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഇത് ഇവിടെ വന്നപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ടൊരു പ്രത്യേകത, നമ്മൾ അഡാപ്റ്ററാണ് സാധാരണ എല്ലാത്തിലും ഉപയോഗിക്കാറുള്ളത്. നമ്മുടെ ഇങ്കുബേറ്ററിലൊക്കെ ഞാൻ ഇതിനു മുമ്പ് നമ്മളിവിടെ ഇങ്കുബേറ്റർ വീട്ടിലുണ്ടാക്കാന്നുള്ള എൻ്റെ ഇങ്കുബേറ്ററിലൊക്കെ പറയുമ്പോൾ അതിനൊക്കെ അഡാപ്റ്ററിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡാപ്റ്റർ വാങ്ങി ഫിറ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് അഡാപ്റ്ററിന് പകരം ഒരു വേണ്ട ഒരു ട്രാൻസ്ഫോമർ, ഒരു മിനി ട്രാൻസ്ഫോമർ പോലുള്ളൊരു സംഭവമാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പം ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കിട്ടിയ സമയത്ത് അവരെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അഡാപ്റ്ററിന് പകരം ഇത് വയ്ക്കുന്നത് കൊണ്ട് എന്താണ് അതിൻ്റെ ഒരു ഗുണം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡാപ്റ്റർ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വോൾട്ടേജ് വേരിയേഷനോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ അഡാപ്റ്ററും അതുപോലെ തന്നെ ഈ തെർമോസ്റ്റാറ്റൊക്കെ അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ സിലോസ് ഇങ്കുബേറ്റർ അവർ നിർമ്മാതാക്കൾ തന്നെ അവരെ വൈൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു, അല്ലെങ്കിൽ അവർ തന്നെ നിർമ്മിക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ എടുക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് വേറൊരു ചെറിയൊരു സംഭവം കൂടെ എക്സ്ട്രാ നിങ്ങൾക്ക് കാണാം. ഇവിടെ എക്സ്ട്രാ കാണാം. ഇത് വോൾട്ടേജ് വേരിയേഷൻ വരുന്ന സമയത്ത് നമ്മുടെ തെർമോസ്റ്റാറ്റിനോ അല്ലെങ്കിൽ അഡാപ്റ്ററോ ഒന്നും അടിച്ചു പോയിരിക്കാൻ വേണ്ടിയിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് ഇതിന് ഈ ഒരു ഇങ്കുവേറ്റർ കണ്ട പ്രത്യേകതയുണ്ടോ? അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്കുവേറ്റർ വാങ്ങണം എന്നുള്ള ആളുകളാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും ഇവരുടെ നമ്പർ കൊടുക്കാം. ഓൾ കേരള അവർക്ക് ഡെലിവറി ഉണ്ട്. നിങ്ങൾക്കത് ഇതിൽ കാണുന്ന ഈ നമ്പറിലും നിങ്ങൾക്ക് വിളിക്കുക, വാട്സപ്പിൽ മെസ്സേജൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഞാനേ കണ്ടത്, ഇങ്കുബേറ്ററിൻ്റെ പ്രത്യേകത കണ്ടത്, ഭയങ്കര വെയിറ്റ് വളരെ കുറവാണ് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ണാ, എന്നാ ഇങ്കുബേറ്റർ ഒന്ന് പോയെടുത്തേ. കണ്ടാ, ഇത് അവന് വരെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇത് ഇങ്ങോട്ട് വെച്ചു, ഇങ്ങോട്ട് വെച്ചു, കൊടുക്കുക വെച്ചു. കണ്ടോ, അത്രയും വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ഇങ്കുബേറ്ററാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇങ്കുബേറ്ററാണ് കേട്ടോ. വെയിറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതല്ല. ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മുട്ടകൾ വയ്ക്കുമ്പോഴും, അതുപോലെയുള്ള ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് നമ്മൾ സ്ഥിരം ഇങ്കുബേറ്ററുകൾ വയ്ക്കുന്ന സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകാം. നമുക്ക് കണ്ണൻ ഉടനെ എടുക്കാൻ പറയും. വെയിറ്റ് വളരെ കുറവാണ്. കണ്ണാ എടുത്തോ, സിമ്പിളാണ് കേട്ടോ, സിമ്പിളായിട്ട് എടുത്തിട്ട് വരാവുന്നേ ഉള്ളൂ. അപ്പോൾ സംഭവം നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് എല്ലാ സെറ്റിങ്സും അതിനകത്തുണ്ട്. ബൾബ്, ഫാന്, ഇത് സെൻസറാണ് കേട്ടോ. ചൂട് എത്രയാണ് ഇതിനകത്ത് എന്നുള്ളത് സെൻസ് ചെയ്തിട്ട് തെർമോസ്റ്റാറ്റ് ഓഫാവാനും ഓൺ ആവാനൊക്കെ ഉള്ളൊരു സെൻസറാണ്. പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഫാന്, ഫാനിൻ്റെ ആവശ്യമുണ്ടോ, ഫാൻ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം എന്നുള്ളത്. അപ്പോൾ ഫാൻ എന്തിനാണെന്ന് വെച്ചാൽ, ഈ ബൾബ് ചൂട് ഇവിടെ വരുന്ന സമയത്ത് ഈ ചൂടിനെ ഇതിനകത്ത് എല്ലാ സ്ഥലത്തേക്കും റൊട്ടേറ്റ് ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാന് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ.
ഫാനില്ലാതെ നമ്മളൊരു ഇങ്ങനെ ഒരു ഇൻവേർട്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൾബിന്റെ ചൂട് ബൾബിന്റെ അടുത്ത് കിടക്കുന്ന മുട്ടുകളിലേക്ക് മാത്രം കിട്ടും. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാന് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു മെയിൻ ആയിട്ടുള്ള സംശയമായിരുന്നു, ഫാനില്ലാതെ ചെയ്യാൻ പറ്റുന്നുള്ളു. അപ്പോൾ ഫാനില്ലാതെ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബൾബ് എത്ര വാട്ട്സിന്റെ വേണം എന്നുള്ളത് മറ്റൊരു സംശയമായിരുന്നു എല്ലാവരുടെയും. ബൾബ് നമുക്ക് 40 വാട്ട്സോ 60 വാട്ട്സോ നമുക്ക് കൊടുക്കാം, പക്ഷേ ഇതിനകത്ത് ചൂട് 37.5 മുതൽ 38 വരെയുള്ള ചൂട് ഇതിനകത്ത് നിൽക്കണം എന്നേ ഉള്ളൂ. അത് നിങ്ങൾ ഏത് ബൾബ് കൊടുത്താലും 37.5 ചൂടാവുന്ന സമയത്ത് നമ്മുടെ തെർമോസ്റ്റാറ്റ് കട്ട് ഓഫ് ആവും. അത് കഴിഞ്ഞ് അത് നിങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ അത് വരെ കേട്ടോ. 37.5 ഇതിൽ നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ സെറ്റ് ചെയ്യുന്ന ടൈം എത്തുമ്പോൾ ഓഫ് ആവും, വീണ്ടും നിങ്ങൾ ഓൺ ആവേണ്ട സമയം സെറ്റ് ചെയ്താൽ അത് ഓൺ ആവും. അപ്പോൾ അതിനകത്തുള്ള ബൾബിന് 40,000 60,000 വലിയ പ്രശ്നങ്ങളില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ 100 ബൾബ് ഒന്നും ഇടരുത് കേട്ടോ. ഇതൊരു 40 മുട്ട വെക്കാൻ പറ്റുന്ന ഒരു ഇൻക്യുബേറ്ററാണ്. അപ്പോൾ അവർ അതിനകത്തൊരു പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇതാ മുട്ടകൾ വിരിയാനുള്ള ദിവസം, കോഴി, ടർക്കി, കാട, മണിത്താറ, വരയന്നം, യമു, അങ്ങനെയുള്ള മുട്ടകൾ വിരിയുന്ന ദിവസം, അത് എത്ര ദിവസം ഉരുട്ടി വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ ഓരോ ഡീറ്റെയിലും അതിനകത്തുണ്ട് കേട്ടോ. കൊത്തുമുട്ട 20 ദിവസം മുതൽ വിരിയാനുള്ള മുട്ടകൾ കൊത്തു വീഴും, 22-ാം ദിവസം വിരിയാൻ പ്രയാസമുണ്ടാകും, ചെറുതായിട്ട് കൊത്തിട്ട് ഭാഗത്ത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്, വിരിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഇൻക്യുബേറ്ററിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ ഇൻക്യുബേറ്റർ വെക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, മുട്ടകൾ വെക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ ഫുള്ള് കാര്യങ്ങൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഒരു പേപ്പർ ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ തുറന്നപ്പോഴാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ അത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിനകത്ത് പലരും പറയുന്നൊരു പ്രശ്നം, തെർമോസ്റ്റാറ്റ് ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ഇതിനകത്തെ ചൂടും അകത്ത് വരുന്ന ചൂടും പുറത്തുള്ള ചൂടും തമ്മിൽ ഭയങ്കര വേരിയേഷൻ ഉണ്ട്. നമ്മൾ തെർമോസ്റ്റാറ്റിൽ കാണിക്കുന്നതല്ല പുറത്ത് ഇതിനകത്തെ ചൂട് എന്നുള്ളത്. അപ്പോൾ അവരോട് പറയാനുള്ളൊരു കാര്യം, ഒരു ഹൈഗ്രോമീറ്റർ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഇപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് ഇതിനകത്ത് വെച്ചിട്ട് ഇതിനകത്തുള്ള ചൂട് നമ്മൾ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്തതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആണ് കാണിക്കുന്നത് വെച്ചാൽ, ഇതിനകത്ത് ചൂട് 37.5 വരുന്നത് എത്രയാണ് തെർമോസ്റ്റാറ്റിൽ കാണിക്കുന്നത് വെച്ചാൽ ആ രീതിയിൽ സെറ്റ് ചെയ്യാട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വരുന്ന തെർമോസ്റ്റാറ്റിലൊക്കെ ഭയങ്കര വേരിയേഷൻ ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതേ ഇൻക്യുബേറ്ററിൽ നമ്മൾ ഇതാ ഹോള്, ഇവിടെ ഒരു ഹോള് കാണാം, അതേപോലെ തന്നെ ഈ സൈഡിൽ ഇവിടെയും ഒരു ഹോള് നിങ്ങൾക്ക് കാണാം. എന്തിനാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ചൂട് പുറത്തേക്ക് പോവില്ലേ എന്നുള്ളതൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഹോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇത് പുറത്തുള്ള വായുമായിട്ട് സമ്പർക്കം വരാൻ വേണ്ടിയിട്ടാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. മുട്ടകൾക്കുള്ളിൽ ജീവനുണ്ട്, അതിൻ്റെ മുട്ടയുടെ ചെറിയ ചെറിയ സൂക്ഷ്മങ്ങളിലൂടെ ആ ജീവൻ ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ വായു സമ്പർക്കം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതേ അവർ ഇങ്ങോട്ടാണ് അവർ തന്നെ രണ്ട് ഗ്ലാസ്സൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പലരും ചോദിച്ചിരിക്കുന്ന വേറൊരു സംശയം എന്താ വെച്ചാൽ, നമ്മളിതിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹ്യൂമിഡിറ്റി കറക്റ്റ് ആണോ എന്നുള്ളത് അറിയുക. 10 മുട്ട വെക്കുകയാണെങ്കിൽ എത്ര അളവിൽ വെള്ളം വെക്കണം, അല്ലെങ്കിൽ 50 മുട്ടയ്ക്ക് എത്ര അളവിൽ വെള്ളം വെക്കണം എന്നുള്ളതൊക്കെ ചോദിച്ചിരുന്നു. അത് നമുക്ക് അങ്ങനെ ഒരു ഇത്ര ലിറ്റർ വെള്ളത്തിന് ഇത്ര ഹ്യൂമിഡിറ്റി കിട്ടുമെന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈഗ്രോമീറ്റർ വാങ്ങിച്ചിട്ട് അതിനകത്ത് തന്നെ നമ്മൾ നോക്കണം എത്ര പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അത് എത്രയാണ് വേണ്ടതെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഒരു 60 മുതൽ 70-75 വരെ ആദ്യത്തെ ഒരു 18 ദിവസം വരെ ആവാം. 18 ദിവസം കഴിഞ്ഞിട്ട് ഒരു 80 മുതൽ 90 വരെ ആയാലും ഹ്യൂമിഡിറ്റി ആയാലും കുഴപ്പമില്ല. പക്ഷെ അതെങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളത് ആ ഹൈഗ്രോമീറ്റർ വെച്ച് അളന്നിട്ട് തന്നെ അത് നോക്കണം കേട്ടോ, അല്ലാതെ നമുക്കത് അറിയാൻ പറ്റില്ല. ഓക്കെ, പിന്നെയുള്ളത് നമ്മളത് ഈ ഇൻക്യുബേറ്റർ ഇപ്പം ഞാൻ 50 മുട്ടയുടെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിനിപ്പോൾ ഏകദേശം 1500 രൂപകളാണ് വില വന്നത്. അവരുടെ അടുത്ത് തന്നെ 75 മുട്ടയുടെയും പിന്നെ 120 മുട്ടയും പല വേരിയേഷനിലുള്ള ഇൻക്യുബേറ്റർ അവരുടെ അടുത്തുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ച വിലയാണ് കേട്ടോ പറഞ്ഞത്. നമ്മുടെ മാർക്കറ്റിൽ ഇതിൻ്റെ അവർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ വ്യത്യാസങ്ങൾ വരുമ്പോൾ, വിലയുടെ വ്യത്യാസങ്ങൾ വരുമ്പോൾ റേറ്റ് കൂടാനോ കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ നോക്കിയിട്ട് വിളിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. ഏറ്റവും മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര വെയ്റ്റ് ലെസ് ആണ്. ഞാനിപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, കണ്ണനെ വെച്ചിട്ടൊക്കെ നമുക്ക് ചെറിയ കുട്ടികളെയൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉപയോഗിക്കാനും മാറ്റി വയ്ക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ വളരെ വെയ്റ്റ് ലെസ് ആണ്. ഓക്കെ,
അപ്പോൾ അതേ ഞാനിവിടെ മുട്ട കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വെക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ മുട്ടകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പുള്ള ഒന്ന് രണ്ട് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഷേപ്പ് നോക്കുക, ഒരു 10 ദിവസം താഴെയുള്ള മുട്ടകൾ വിരിയിക്കാനായിട്ട് എടുക്കുക, പിന്നെ കൊത്തുമുട്ടകളാണെന്നുള്ള ഉറപ്പ് വരുത്തുക, പിന്നെ അധികം വലിപ്പമുള്ളതും വലിപ്പം വളരെ കുറഞ്ഞതുമായിട്ടുള്ള മുട്ടകൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾ ആ മുട്ടേനെ ഇതിനകത്തേക്ക് വെക്കുന്നൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകളിലൊക്കെ അതൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ, അത് വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി നമുക്കിത് ഇതിനകത്തുനിന്ന് മുട്ട വിരിഞ്ഞു വരുന്ന സമയത്ത് വീഡിയോ ചെയ്യണമെന്നുള്ള ആളുകൾ ഇതിന് താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ ആ വീഡിയോ കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.